ഹലോ ലാവണ്ടർ ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിരുന്നു റോസിന് പ്രൂണിങ്ങും പിന്നെ അതിൻ്റെ കൊടുക്കാവുന്ന ഒരു സ്ലോ റിലീസിങ് ഫെർട്ടിലൈസർ. അത് നല്ലൊരു വളമാണ് അത്. അതുപോലെ തന്നെ നമുക്ക് മഴക്കാലത്ത് കൊടുക്കാൻ പറ്റിയ മറ്റ് വളങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കെമിക്കൽ വളങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇന്നിടുന്നത്. അപ്പോൾ അത് എന്തൊക്കെ നമുക്ക് മഴക്കാലത്ത് സാധാരണ ജൈവവളങ്ങൾ കൊടുക്കാൻ പറ്റൂല, നല്ല രാസവളങ്ങൾ അത്യാവശ്യം കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതെന്താന്ന് കൊടുക്കാൻ പറ്റുന്ന നോക്കാം, പറ്റുന്ന ജൈവവള അല്ല രാസവളങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വളം, നമ്മുടെ എൻ പി കെ കണ്ടോ, 19 19 19. ഇത് നമുക്ക് ഏത് സമയത്തും ഉപയോഗിക്കാം. പക്ഷേ മഴക്കാലത്ത് ഉപയോഗിക്കാമെന്ന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് മഴക്കാലത്ത് നമ്മൾ ജൈവവളങ്ങൾ കൊടുക്കുന്നത് കൊടുക്കാത്തത് കൊണ്ട്. ജൈവവളങ്ങൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം, പക്ഷെ വെള്ളം കെട്ടി നിൽക്കുന്നൊക്കെ ഇതൊക്കെ ആണെങ്കിൽ പണി കിട്ടും, നമ്മുടെ ചെടി ചീഞ്ഞു പോകും. ഇത് അപ്പോൾ ഇതാണെങ്കിൽ പിന്നെ വാട്ടർ സോലുബിളാണ്, പെട്ടെന്ന് അത് വെള്ളത്തിൽ അലിഞ്ഞോളും. സാധാരണ നമ്മൾ വേനൽക്കാലത്ത് അത് ഡൈല്യൂട്ട് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. പക്ഷെ മഴക്കാലത്ത് നമ്മളിത് ഡൈല്യൂട്ട് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ കുറച്ചെടുത്തിട്ട് പിന്നെ ഇതുപോലെ കണ്ടോ, ഇതുപോലെ തരിയാണ് ഉണ്ടാവുക. ഇത് കുറച്ചെടുത്തിട്ട് ചെടിയുടെ ചോട്ടിൽ സൈഡിലായിട്ട്, നമ്മുടെ ചോട്ടിലങ്ങ് അരി വേരിനോട് മുട്ടാതെ സൈഡിലായിട്ട് ഒരു അര സ്പൂണ്, ചെറിയ ചട്ടിയാണെങ്കിൽ അര സ്പൂണ്, വലിയ ചട്ടിയാണെങ്കിൽ ഒരു സ്പൂണ് വരെ ആവാം. ചെറിയ ടീസ്പൂണേ, കുറച്ചെറിയ അളവിൽ, കുറച്ച് അളവ് കുറഞ്ഞാലും സാരമില്ല. അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് മണ്ണിൻ്റെ സൈഡിൽ ഇട്ട് കൊടുത്താൽ അത് മഴ പെയ്യുമ്പം അത് പിന്നെ അലിഞ്ഞു പൊക്കോളും. പക്ഷേ പിന്നെ ഒരു കാര്യം, സ്പ്രേ ചെയ്ത് കൊടുക്കാം. മഴയൊന്നുമില്ലാതെ നല്ല തെളിഞ്ഞ് മാറി നിൽക്കുന്ന സമയമാണെങ്കിൽ അര സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് എല്ലാ ഇലകൾക്കെല്ലാം സ്പ്രേ ചെയ്ത് കൊടുത്താലും നല്ലതാണ്. മഴക്കാലത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളമാണ് NPK. അതായത് NPK-യിൽ നൈട്രജനും നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും മൂന്നും ഒന്നിച്ച് ഒരുപോലെ ഒരേ റേഷ്യോയിലുള്ളതാണ്. അപ്പം നൈട്രജൻ വളർച്ചയ്ക്കും പിന്നെ ഫോസ്ഫറസ് ആണെങ്കിൽ പിന്നെ അതിൻ്റെ വേരുകൾക്ക് ഇത് കിട്ടാനും, പൊട്ടാസ്യം ആണെങ്കിൽ അതിൻ്റെ ചെടികൾക്ക് പൂക്കാനും കായ്ക്കാനും എല്ലാം, അതെല്ലാം വേണ്ട പൊട്ടാഷാണ് ആവശ്യം. അപ്പം ഇത് മൂന്നും പിന്നെ ഇത് ഒരേ അളവിലുള്ള സാധനം. ഇത് നമുക്ക് മഴക്കാലത്ത് റോസിനും അതുപോലെ എല്ലാ ചെടികൾക്കും കൊടുക്കാൻ നല്ലതാണ്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ പൊട്ടാഷ്, ഇത് വെറും പൊട്ടാഷ് മാത്രം, ഇത് പൂക്കാൻ മാത്രമുള്ളതാണ്. ഇത് ഞാൻ ഉപയോഗിച്ച് അതിൻ്റെ പേരൊക്കെ മാഞ്ഞു ഇതായിപ്പോയി. പൊട്ടാഷ് ഇത് ഒരു പാക്കറ്റ് വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാം. ഇത് പൂക്കാനും കായ്ക്കാനും, അതുപോലെ നമ്മൾ പിന്നെ പച്ചക്കറികൾക്കൊന്നും അധികം ഉപയോഗിക്കില്ല. പക്ഷേ ഇത് ഈ NPK ഒരു കാര്യമുണ്ട്, പച്ചക്കറികൾക്ക് ഉപയോഗിക്കാം കേട്ടോ, ചെറിയ അളവിൽ. അത് വളർച്ചയുടെ ഘട്ടത്തിൽ നമുക്ക് NPK കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. പിന്നെ ഇത് പൊട്ടാഷ്, ഇതിപ്പോൾ എല്ലാം ഒന്നിച്ചു കൊടുക്കാനല്ല ഞാൻ പറയുന്നത്. ഇത് പിന്നെ NPK കൊടുത്തിട്ടൊരു 15 ദിവസം 20 ദിവസമൊക്കെ കഴിയുമ്പം ഇത് കൊടുക്കാം. പൊട്ടാഷും നമുക്ക് മഴക്കാലത്ത് കൊടുക്കാൻ പറ്റിയതാണ്. പൊതുവേ പൊട്ടാഷ് ചൂടാന്ന് പറയും. അപ്പം മഴക്കാലത്ത് എന്തായാലും ചൂട് കാലാവസ്ഥയല്ലല്ലോ, കുറച്ച് തണുപ്പല്ലേ ഇവിടെ. അപ്പം ഇത് ഇതുപോലെ തന്നെ അര സ്പൂൺ എടുത്ത് ചട്ടിയുടെ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഇത് ഒന്നിച്ച് കൊടുക്കല്ലേ, ഒന്നിച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പം ചിലപ്പോൾ ഇത് ചിലരുടെ കയ്യിൽ ഇത് മാത്രമേ ഉണ്ടാവൂ, അപ്പം ഇത് മാത്രം കൊടുത്താൽ മതി. ചിലരുടെ കയ്യിൽ പൊട്ടാഷ് കിട്ടും, പൊട്ടാഷ് വാങ്ങിയതുണ്ടാവും. അപ്പം NPK ഇല്ലെങ്കിൽ ഇത് മാത്രം കൊടുത്താലും മതി, അത് നല്ലതാണ്. പിന്നെ ഇതൊരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഈ പൊട്ടാഷ് കൊടുക്കുന്നുണ്ട്. ചെറിയ അളവിൽ കൊടുത്താൽ മതി, കൂടുതലായാലും വേരിനെ ബാധിക്കും. ഒരു ചെറിയ അര സ്പൂൺ അളവിൽ ഇത് പൊട്ടാഷ് ചോട്ടിലിട്ട് കൊടുക്കാം. മഴക്കാലത്ത് കൊടുക്കാൻ പറ്റിയൊരു വളമാണ് പൊട്ടാഷ്. ഇതും ഇതുപോലെ തന്നെ റോസ് കളറൊരു പൊടിയാണ്. പിന്നെ ഇതേ ഇതിലാണ് ഇത്. ഞാൻ ഇതൊക്കെ എനിക്കിവിടെ കാസർഗോഡ് ജില്ലയിൽ ഇതൊന്നും കിട്ടാൻ പിന്നെ വളക്കടയിലൊന്നും കിട്ടില്ല ഇത് രാസവളങ്ങൾ. അതുകൊണ്ട് ഞാനൊക്കെ വാങ്ങിച്ചത് ഓൺലൈനിലാണ്. പക്ഷെ നിങ്ങൾക്ക് പിന്നെ കാസർഗോഡ് ജില്ല വിട്ട് കണ്ണൂർ മുതൽ അങ്ങോട്ട് എല്ലാവർക്കാണെങ്കിലും സുഖമായിട്ട് ഇത് എല്ലാ വളക്കടയിലും പിന്നെ നഴ്സറികളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് നമുക്ക് റോസിന് അതുപോലെ മറ്റു ചെടികൾക്കെല്ലാം ഇഷ്ടം പോലെ അല്ല, പൊട്ടാഷ് അധികം കൊടുക്കരുത്, ചെറിയൊരളവിൽ കൊടുക്കാൻ പാടില്ല. പക്ഷെ NPK കൊടുക്കാവെ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എപ്സം സോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ മഗ്നീഷ്യം സൾഫേറ്റ്. ഇത് ചെടികൾക്ക് ഒരു 15 ദിവസം കൂടുമ്പോൾ ഇതും 15 ദിവസം കൂടുമ്പോൾ NPK ചെയ്തു കൊടുത്താൽ മതി ശരിക്കും മഴക്കാലത്ത്. DAP ഇട്ടാൽ അത് അവിടെ ഇരുന്നോട്ടെ. DAP കയ്യിലുള്ളവർക്ക് DAP ഇടാം, എന്നാലും ഇത് രണ്ടും കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല.
അതൊരു 20 ദിവസം ഡി എ പി ഇട്ടവരാണെങ്കിൽ അതൊരു 20-25 ദിവസം ഗ്യാപ്പ് വിട്ടിട്ട് ചെയ്താൽ മതി ഇത് രണ്ടും. അല്ലാതെ ഇനി ഡി എ പി ഇല്ല, ഡി എ പി കഴിഞ്ഞ ഞാൻ വീഡിയോയിൽ ഡി എ പിയെ കുറിച്ച് പറഞ്ഞിരുന്നു. ഡി എ പി ഇല്ലെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് എൻ പി കെ കൊടുക്കാം. ഇത് അതെല്ലാം പിന്നെ അത് അത് ഏകദേശം എല്ലാവർക്കും കിട്ടുന്ന സാധനമാണ് എൻ പി കെ. പിന്നെ അത് എപ്സം സോൾട്ട്, മഗ്നീഷ്യം സൾഫേറ്റ്, ഇത് നമ്മുടെ ചെടികളുടെ വേരിനെ പിന്നെ വളമെല്ലാം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ബലമുള്ളതാക്കി തീർക്കും. എപ്സം സോൾട്ടിൻ്റെ ഗുണം അങ്ങനെയാണ്. അപ്പോൾ ഈ പിന്നെ മഴയത്തൊക്കെ വറങ്ങലിച്ചൊക്കെ അധികം ചെടികൾക്ക് വളം വലിച്ചെടുക്കാനുള്ള ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ അപ്പോൾ ഈ എപ്സം സോൾട്ട് അതിനൊരു ഉപകരിക്കും. ഇത് ചോട്ടിൽ ഒഴിച്ചു ചോട്ടിൽ പിന്നെ സ്പൂണിൽ അര സ്പൂൺ എടുത്ത് ഇട്ടും കൊടുക്കാം. അതുപോലെ തന്നെ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് അര സ്പൂൺ എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികൾക്കെല്ലാം ഇലയിൽ മഴ മാറി നിൽക്കുന്ന സമയം നോക്കിയിട്ട് ഇലയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇലയൊക്കെ നല്ല പച്ച കളറിൽ ഇലയ്ക്കൊക്കെ ഒരു വാട്ടവും ഇല്ലാണ്ട് നന്നായിട്ട് നിൽക്കും. അല്ലെ ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇലയ്ക്കൊക്കെ ഇലയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും. അപ്പം ഒരുമാതിരിയൊക്കെ ആരോഗ്യത്തോടെ ഇല നിൽക്കണമെങ്കിൽ എപ്സം സോൾട്ട് നല്ലതാണ്. പിന്നെ നമ്മുടെ മഴക്കാലത്ത് റോസിന് കൊടുക്കാൻ ചെയ്യേണ്ട പ്രധാന കാര്യമാണ് ഫംഗിസൈഡ് സാസു. ഇത് നമ്മളൊരു ആഴ്ചയ്ക്ക് ഒരു ദിവസം ഇത് ഒരു സ്പൂൺ എടുത്ത് 1 ലിറ്റർ വെള്ളത്തെ കലക്കി എല്ലാ ചെടികളുടെ ഇലയുടെ അടിയിലും മുകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് നിർബന്ധമാണ്. അല്ലെങ്കിൽ പിന്നെ ഇല കൊഴിഞ്ഞ് ഇലയ്ക്ക് മഞ്ഞ കളറായിട്ട് ഇലയൊക്കെ കൊഴിഞ്ഞ് പോവില്ലേ. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് സാഫ്. ഇത് നമുക്ക് പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ വളക്കടകളിലും എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ കിട്ടാനുണ്ട്. അപ്പോൾ ഇത് വാങ്ങിച്ച് ഒരു സ്പൂൺ എടുക്കുക, 1 ലിറ്റർ വെള്ളത്തെ കലക്കിയിട്ട് ചെടികൾക്കെല്ലാം ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അതായത് വേര് ജീല് പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇത് തടഞ്ഞു നിർത്തും. പിന്നെ നമുക്ക് നമ്മുടെ എക്സോഡസ് ഇത് തന്നെ പൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പിന്നെ ഇൻസെക്ടിസൈഡാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ചെടിയുടെ മുട്ടൊക്കെ തിന്നുന്നതിന് ഞാൻ മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഈ നോന്ന് നോക്കിയാൽ മതി. ഇത് നല്ലൊരു ഇതാണ്. മഴക്കാലത്ത് മഴ മാറി നിൽക്കുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അത് എങ്ങനെ സ്പ്രേ ചെയ്യേണ്ടതെന്നാൽ ആ വീഡിയോയിലുണ്ട്, അതൊന്ന് പോയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇതൊരു നല്ലതാണ്. ഇപ്പോൾ ഇത് ഇപ്പോൾ ഇതിപ്പോൾ നമുക്ക് സാധാരണ കടകളിൽ വാങ്ങാൻ കിട്ടുന്നില്ല, പക്ഷേ പിന്നെ ഓൺലൈനിൽ മാത്രമേ കിട്ടൂ. പക്ഷെ നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു ഇൻസെക്ടിസൈഡ് ഉണ്ട്, അതത് ഇത് അൾട്ര എന്ന് പറഞ്ഞു. ഈ സാധനം നമുക്ക് സാധാരണ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു ഇൻസെക്ടിസൈഡാണ്. ഇത് കെമിക്കലാണ്. ഇത് എക്സോഡസ് എന്ന് പറഞ്ഞാൽ കെമിക്കലല്ല, ഇത് പിന്നെ നമ്മുടെ ജൈവ സാധനമാണ്. സീ വീഡ് ഫെർട്ടിലൈസർ എന്നാണ്, സീ വീഡിൽ നിന്ന് എടുക്കുന്ന സാധനം, കടൽപ്പായയിൽ നിന്ന് എടുക്കുന്ന ഒരു സാധനമാണ് ഇത്. അപ്പോൾ ഇതല്ല, ഇത് ഫുള്ളി കെമിക്കലാണ്. ഞങ്ങൾക്ക് ഇവിടെ ഒന്നും കിട്ടാനില്ല. ഞങ്ങൾക്ക് ഇവിടെ നേഴ്സറികളിൽ പോയി ഞാൻ ഇവിടുന്ന് പിന്നെ ചെടിയെടുക്കാൻ നേഴ്സറി പോകുമ്പോൾ അവർ തന്നാണ്. ഇത് നല്ലൊരു സാധനമാണ്. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. മുട്ടൊക്കെ ഈ റോസിൻ്റെയൊക്കെ മുട്ട് പ്രാണിയൊക്കെ തിന്നുന്നില്ലേ, അതിന് നല്ലൊരു സാധനമാണ് ഇത്. പിന്നെ 5 ലിറ്റർ വെള്ളത്തിന് വേണ്ടുന്ന ഈ ഒരു പാക്കറ്റ് തന്നെ 5 ലിറ്റർ വെള്ളത്തിലേക്കുള്ള സാധനമാണ്. 5 ഗ്രാം, 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൻ്റെ അളവിന്. അപ്പോൾ മഴക്കാലത്ത് റോസിന് ഇതൊക്കെ കൊടുത്ത് ഒന്ന് സംരക്ഷിക്കണം. പിന്നെ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.